സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ്. ഒപ്പം അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും. ഓരോ വർഷം കഴിയും തോറും കൂടുതൽ താരകേന്ദ്രീകൃതമാവുകയാണ് മലയാള സിനിമ. ന്യൂ ജനറേഷൻ തരംഗം വഴി ആദ്യകാലത്ത് ഈ പ്രവണതയ്ക്ക് ചില തിരിച്ചടികൾ നേരിട്ടെങ്കിലും ഇപ്പോൾ കാര്യങ്ങൾ ഏതാണ്ട് പഴയ പടി തന്നെയാണ്. വാണിജ്യ സിനിമയെ എ ടു ഇസഡ് നിയന്ത്രിക്കുന്നത് താരങ്ങൾ തന്നെയാണ്. കഴിഞ്ഞ വർഷത്തെ വിജയ ചിത്രങ്ങളുടെ പട്ടികയെടുത്താൽ മോഹൻലാൽ ചിത്രം ഒടിയനും കായംകുളം കൊച്ചുണ്ണിയും ഭഗത് ചിത്രം ഞാൻ പ്രകാശനും തന്നെയാണ് മുൻനിരയിൽ നിൽക്കുന്നത്. താരപ്രഭയെ മാർക്കറ്റ് ചെയ്യാനാണ് ഒടിയൻ പോലുള്ള ചിത്രങ്ങൾ ലോകവ്യാപകമായി റിലീസ് ചെയ്തതും ആദ്യ ദിനത്തിൽ പണം വാരിയതും. എല്ലാ വർഷങ്ങളും പോലെ തന്നെ ശക്തമായ താരമത്സരം നടന്ന വർഷം തന്നെയാണ് കടന്നു പോകുന്നതും. മൊത്തം കണക്കെടുക്കുമ്പോൾ വീണ്ടും മോഹൻലാൽ എന്ന നടന് ചുറ്റുമാണ് വിപണി മൂല്യം ഇരിക്കുന്നതെന്നാണ് വ്യക്തമാകുന്നത്. പക്ഷേ അപ്പോഴും സുഡാനി ഫ്രം നൈജീരിയ പോലുള്ള ജോസഫ് പോലെയുള്ള കൊച്ചു ചിത്രങ്ങളെയും പ്രേക്ഷകർ കൈയൊഴിയുന്നില്ല. സൗബിൻ ഷായിനെയും ജോജു ജോർജിനെയും നായകരാക്കിയാലും സിനിമ വിജയിക്കുന്നുണ്ട്. ഇതും എടുത്തു പറയേണ്ട ഘടകം തന്നെയാണ്. അതായത് വലിയ സിനിമകളെപ്പോലെ ചെറിയ സിനിമയ്ക്കും സ്പേസ് ഉണ്ടെന്നും ആശ്വാസകരമാണ്. എന്തൊക്കെ പറഞ്ഞാലും മലയാള സിനിമാ വിപണിയിലെ താരം ഇപ്പോഴും മോഹൻലാൽ തന്നെയാണ്. നീരാളി, ഡ്രാമ, ഒടിയൻ എന്നീ മൂന്ന് ചിത്രങ്ങളാണ് ലാലിനെ നായകനാക്കി ഈ വർഷം ഇറങ്ങിയത്. ഒപ്പം കായംകുളം കൊച്ചുണ്ണിയിലെ പഞ്ച് വേഷവും ലാൽ ചെയ്തു. ഒടിയൻ എന്ന ബ്രഹ്മാണ്ട ചിത്രത്തിൻ്റെ ഹൈപ്പ് തന്നെ ലാലേട്ടൻ്റെ താരപ്രഭയെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു. വെറും 2 ദിവസം കൊണ്ട് ഒരു ചിത്രത്തെ 50 കോടി ക്ലബിലെത്തിക്കാൻ മറ്റാർക്കാണ് കഴിയുക? 100 കോടി ക്ലബിലെത്തിയെന്ന് അവകാശപ്പെടുന്ന കായംകുളം കൊച്ചിനോടെയും ഹൈലൈറ്റ് മോഹൻലാലിൻ്റെ ഇത്തിക്കരപ്പക്കിയെന്ന കഥാപാത്രമാണ്. നിവിൻപോളി പലപ്പോഴും മോഹൻലാലിൻ്റെ മുന്നിൽ പന്തം കണ്ട പെരിച്ചായിയെപ്പോലെ നിൽക്കുകയായിരുന്നു. നീരാളി മാത്രമാണ് പോയ വർഷം വിപണിയിൽ ഏഷാതെ പോയ ലാൽ ചിത്രം. രഞ്ജിത്ത് സംവിധാനം ചെയ്ത ഡ്രാമയ്ക്ക് ആവറേജ് കളക്ഷൻ മാത്രമേ ഉണ്ടായിരുന്നു ഉള്ളൂ എങ്കിലും താരതമ്യേന കുറഞ്ഞ മുടക്കുമുതലും ഉയർന്ന സാറ്റലൈറ്റ് റൈറ്റും ചിത്രത്തെ ലാഭകരമാക്കുമെന്നാണ് നിർമ്മാതാക്കളുടെ സംഘടനാ പ്രതിനിധികൾ അടക്കമുള്ളവർ അവകാശപ്പെട്ടത്. വൻ പ്രതീക്ഷയുമായി എത്തിയ ഒടിയൻ എന്ന ചിത്രത്തിന് ഫാൻസിൻ്റെ പോലും പൂർണ്ണ പിന്തുണ കിട്ടാതിരുന്നപ്പോഴും ആ കഥാപാത്രത്തെ ലാലല്ലാതെ മറ്റാരും ചെയ്താലും ഇതിലും നന്നാവില്ല എന്ന പൊതുവികാരമാണ് എല്ലാം കീറിമുറിക്കുന്ന നവമാധ്യമങ്ങളിൽ പോലും ഉണ്ടായത്. 58-കാരനായ ഒരു മധ്യവയസ്കനാണ് ഇതെന്ന് ഒടിയൻ മാണിക്കൻ്റെ യൗവനകാലം കണ്ടാൽ പറയുമോ? അതാണ് ശരിക്കുള്ള ലാലിസം. സ്ട്രീറ്റ് ലൈറ്റ്, പരോൾ, അങ്കിൾ, അബ്രഹാമിൻ്റെ സന്തതികൾ, കുട്ടനാടൻ ബ്ലോഗ് എന്നിവയാണ് 2018 മമ്മൂട്ടിയുടേതായി ഇറങ്ങിയ മലയാള ചിത്രങ്ങൾ. ഇതിൽ 50 കോടി ക്ലബിൽ കയറിയ അബ്രഹാമിൻ്റെ സന്തതികൾ മാത്രമാണ് ബോക്സ് ഓഫീസിൽ ഗുണം ചെയ്തത്. എന്തിനു വേണ്ടിയാണ് ഇങ്ങനെയൊരു പടം എടുത്തതെന്ന് സംവിധായകന് പോലും വിശദീകരിക്കാൻ കഴിയാത്ത ചിത്രങ്ങളായിരുന്നു സ്ട്രീറ്റ് ലൈറ്റും പരോളും കുട്ടനാടൻ ബ്ലോഗും. ഈ ചവറുകളെ അർഹിക്കുന്ന അവഗണനയോടെ ജനം തള്ളുകയും ചെയ്തു. ജോയി മാത്യു എഴുതി, ഗിരീഷ് ദാമോദർ സംവിധാനം ചെയ്ത അങ്കിൾ ആവറേജ് കളക്ഷൻ നേടി മുടക്കുമുതൽ തിരിച്ചു പിടിച്ചു എന്നത് ആശ്വസിക്കാം. ഈ വർഷത്തെ പ്രേക്ഷകരുടെ താരം ആരായിരുന്നെന്ന് ചോദിച്ചാൽ നിഷ്പ്രയാസം പറയാൻ കഴിയുക ഫഹദ് ഫാസിൽ എന്നാണ്. കാർബൺ, വരത്തൻ, ഞാൻ പ്രകാശൻ എന്നീ 3 ചിത്രങ്ങളും വിജയമായി. ഇതിൽ 3 അഭിനയത്തിൽ വ്യത്യസ്തതകൾ നോക്കിയാൽ അറിയാം. അമ്പരന്ന് പോകുന്നതാണ് ഫഹദിൻ്റെ ആ റേഞ്ച്. വേണു സംവിധാനം ചെയ്ത കാർബൺ ക്ലൈമാക്സിലെ ജാട മാറ്റിവെച്ചിരുന്നുവെങ്കിൽ വൻ വിജയം തന്നെയായേനെ. അമൽ നീരത്തിൻ്റെ വരത്തൻ 30 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്യുകയും ചെയ്തു. ചുരുങ്ങിയ ചിലവിലെടുത്ത സത്യനന്ദിക്കാടിൻ്റെ ചിത്രമായ ഞാൻ പ്രകാശൻ നിറഞ്ഞ സദസ്സിലാണ് പ്രദർശനം തുടരുന്നത്. ഇനീഷ്യൽ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ചിത്രം 50 കോടി ക്ലബിൽ കയറാൻ സാധ്യതയുണ്ട്. ഫഹദിൻ്റെ വൺമാൻ ഷോ എന്ന് വിശേഷിപ്പിക്കപ്പെടേണ്ട ചിത്രം ഈ നടൻ്റെ അഭിനയ പാടവത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ചിത്രം പിടിച്ചു നിൽക്കുന്നത് എന്ന് വേണം കരുതാൻ. കലാമൂല്യമുള്ള കൊച്ചു ചിത്രങ്ങൾ ഇറക്കി വിജയിപ്പിക്കാൻ ടൊവിനോ തോമസ് എന്ന യുവതാരത്തെപ്പോലെ മിടുക്കൻ വേറെയാരും മലയാള സിനിമയിൽ ഇപ്പോൾ ഉണ്ടാകില്ല. മറഡോണ, തീവണ്ടി, ഒരു കുപ്രസിദ്ധ പയ്യൻ, എൻ്റെ ഉമ്മാൻ്റെ പേര് എന്നീ ഈ വർഷം ഇറങ്ങിയ ടൊവിനോയുടെ 4 ചിത്രങ്ങളും മുടക്കുമുതൽ തിരിച്ചു പിടിച്ചിട്ടുണ്ട്. ഇതിൽ തീവണ്ടി 25 കോടിക്കടുത്ത് കളക്ട് ചെയ്തതായി റിപ്പോർട്ടുകളുണ്ട്. ക്രിസ്മസിനിറങ്ങിയ എൻ്റെ ഉമ്മാൻ്റെ പേരും ഹൗസ്ഫുള്ളായിട്ടാണ് പ്രദർശനം തുടരുന്നത്. സൂപ്പർ താരങ്ങൾക്ക് പോലും മിനിമം ഗ്യാരണ്ടി ഉറപ്പിക്കാൻ കഴിയാത്ത ഇക്കാലത്ത് മലയാള ചലച്ചിത്ര ലോകത്തെ വണ്ടർ ബോയ് തന്നെയാണ് ടൊവിനോ. ഇതോടൊപ്പം തന്നെ പറയേണ്ടത് കുഞ്ചാക്കോ ബോബൻ്റെയും ദിലീപിൻ്റെയും ചിത്രങ്ങളാണ്. ഏഷാദ പോയ ചിത്രങ്ങളാണ് 2010 ഇവർക്ക് 2 സമ്മാനിക്കാൻ കഴിഞ്ഞത്. എൻ്റർടൈൻമെൻ്റ് ഡെസ്ക്, മലയാളി ലൈഫ്.